കേരളത്തിലെ പല ബാറുകളിലും മദ്യപിക്കാൻ എത്തുന്നവരെ കൈകാര്യം ചെയ്യാൻ ബൗൺസേഴ്സിനെ നിയമിക്കാറുണ്ട്. ബാറിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്താൽ ഇവർ മർദ്ദിക്കുന്നതാണ് രീതി. കോട്ടയത്തെ പല ബാറുകളിലും ഇതുപോലുള്ള ബൗൺസേഴ്സ് ഭീതി വിതയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയത്തെ അഞ്ജലി പാർക്ക് ബാറിൽ മദ്യപിക്കാനെത്തിയ ഇതര സംസ്ഥാനക്കാരെ അവിടുത്തെ ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 8:30 ഈ സംഭവം ഉണ്ടാകുന്നത്. കോട്ടയത്ത് നഗരമധ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സ്വകാര്യ കമ്പനിയിലേക്ക് ചെരുപ്പുകൾ കൊണ്ടുവന്നതായിരുന്നു മഹാരാഷ്ട്ര സ്വദേശികളായ രാഹുലും സന്ദീപും. ഇവർ ഈ ബാറിൽ അതിനുശേഷം വാഹനം നിർത്തിയ ശേഷം മർദ്ദിച്ചു. ഇതിനിടെ ചില തർക്കങ്ങളുണ്ടായി. ഇതിനെ തുടർന്നാണ് ബാർ ജീവനക്കാർ ഇവരെ ആക്രമിച്ചത് എന്നാണ് പരാതി. ഇവരുടെ തലയ്ക്ക് പൊട്ടൽ ഒരാളുടെ തലയ്ക്ക് പൊട്ടലേറ്റിട്ടുണ്ട്. ചെവിക്കടക്കം പരിക്ക് വന്നിട്ടുണ്ട്. ഈ മർദ്ദനത്തെ തുടർന്ന് ഇവർ ഓടി രക്ഷപ്പെട്ട് സെൻട്രൽ ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിൽ എത്തുകയായിരുന്നു. ഓട്ടോ തൊഴിലാളികളാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി പരിശോധനകൾ നടത്തി. എന്തായാലും ഇരുവരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ബാർ ജീവനക്കാർക്കെതിരെ. ഇത് ഇത്തരം സംഭവങ്ങൾ ഒരു തുടർക്കഥയാകുന്നതാണ് നമുക്ക് കഴിഞ്ഞ കുറേ നാളുകളായി കാണാൻ സാധിക്കുന്നത്. ബൗൺസർമാർ എന്ന നിലയിൽ ജോലിക്കാരെ നിയമിച്ച ശേഷം അവർ ഇത്തരം ആളുകളോട് തർക്കിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു തുടർക്കഥയാണ് എന്നാണ് ആരോപണം ഉയരുന്നത്. എന്തായാലും ഈ ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്ത് തുടർ നടപടി അടക്കമുള്ള കാര്യങ്ങൾക്ക് പോലീസ് നടപടികൾ തുടരുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം വിവിധ ഷാപ്പുകളിൽ ചില ആളുകൾ മദ്യപിച്ച ശേഷം അക്രമം നടത്തുന്ന സംഭവവും തുടർക്കഥയായിരുന്നു. ഇത്തരം കേന്ദ്രങ്ങളിൽ, മദ്യ വിൽപ്പന കേന്ദ്രങ്ങളിൽ അക്രമങ്ങൾ തുടർക്കഥയാകുന്നു. ഏറ്റവും ഒടുവിൽ കോടിമതയിലെ ബിവറേജസ് ഔട്ട്ലെറ്റിലും സമാനമായ രീതിയിൽ 3 യുവാക്കൾ മദ്യം വാങ്ങിച്ച ശേഷം പണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഈ ജീവനക്കാരെ ആക്രമിക്കുന്ന സംഭവവും ഉയർന്നു വന്നിരുന്നു.